السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله وبه نستعين. أما بعد، ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടക്കാരനും ഇവിടുത്തെ മുദരീസുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സാധാരണമെന്ന് ഈ പരിപാടിക്ക് മുഖ്യമായി ഇവിടെ എത്തിയ മൂസൽ മദനി ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ സുരിവൈലുവിലെ അബ്ദുറഹ്മാൻ ഉസ്താദ് അവർകളെ, നമ്മുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഏറ്റവും സ്നേഹ നിർഭരമായ നമ്മുടെ അബ്ദുൽ മജീദ് ആജി അവർകളെ, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ ഉലമാക്കൾ ഉമറാക്കൾ, പിന്നെ സദസ്സിലുള്ള ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സ്ഥാപനം തീർച്ചയായും ഇത് വളരേണ്ടതുണ്ട്. എന്തെന്നാൽ ഇത് ഇൽമിന്റെ ഒരു കേന്ദ്രമാണ്. നമ്മുടെ മഹാനായ അബ്ബാസ് ഉസ്താദ് അവർ സ്ഥാപിച്ചതായ ഈ അൽ മദീന എന്നുള്ള ഈ സ്ഥാപനം നമ്മുടെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അബ്ബാസ് ഉസ്താദ് ഉണ്ടാവുമ്പോൾ ഞാൻ അവരോട് സാധാരണ പറയുകയായിരുന്നു, കർണാടകയിലെ ഒരു മർക്കസ് പോലെയാണിത് എന്ന്. മഹാനവർക്ക് വലിയ സന്തോഷമാവും. എന്നിട്ട് പറയും, നിങ്ങൾ ദ്വാരക്കണം ഈ കാര്യത്തിൽ. അബ്ബാസ് മുസ്ലിയാറെ പറ്റി പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം സാധാരണ ഒരു മുസ്ലിയാർ എന്നതിനപ്പുറം സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അബ്ബാസ് ഉസ്താദ് എന്നാൽ എന്താണ്, ആരാണ് എന്ന്. അപ്പോൾ അബ്ബാസ് ഉസ്താദ് അവർകൾ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി, അതും ഒറ്റയ്ക്ക്. ആരും കൂടെയില്ല. നിരവധി തവണ, അനവധി തരണം എവിടെ പോയി? ഗൾഫിൽ പോയി. അവിടെ കമ്മിറ്റികൾ ഉണ്ടാക്കി. എന്നിട്ട് ഇവിടത്തേക്ക് അവർ പൈസ അയക്കുന്ന നിലക്ക് എല്ലാം ശരിയാക്കി കൊടുത്തു. മരിക്കുന്നതുവരെ ഈ സ്ഥാപനത്തിന്റെ മുഖ്യ ശില്പിയായി മഹാനവറുകൾ പ്രവർത്തിച്ചു. അത് സംശയമില്ല. കാരണം അദ്ദേഹം തന്റെ ജീവിതം മുറുകെ പിടിച്ചു വെച്ചത് ഒരു കാര്യത്തിന്റെ മാത്രമാണ്. അത് അള്ളാഹുവിന്റെ ഇൽമിനെ പഠിപ്പിക്കണം എന്ന ഒറ്റ കാര്യത്തിന്റെ വേണ്ടി മാത്രമാണ്. ഏത് നിലക്കും ഇവിടെ ഇൽമ് പഠിക്കണം. അങ്ങനെ അബ്ബാസ് ഉസ്താദ് ഉണ്ടാക്കി ഇവിടെ ശരിയത്ത് കോളേജും അതുപോലെ തന്നെ ദഅവ കോളേജും എല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് യതീംഖാനയുണ്ടാക്കി.
ഒരുപാട് പാവപ്പെട്ട മിസ്കീനായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ആ എല്ലാ കുട്ടികളുടെയും ദുആ മഹാനവറുകൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാമായ അബ്ബാസ് ഉസ്താദ് അവറുകൾ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും അതിന് അൽ മദീന എന്ന പേരിടുകയും ചെയ്തു. മഹാനവറുകളുടെ പേരിൽ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ PM? പ്രൈം മിനിസ്റ്ററോ അല്ല, നമ്മുടെ അൽമദീനയിലെ പ്രൈം മിനിസ്റ്ററായിട്ടുണ്ടാവും, അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ PM എന്ന് പറഞ്ഞാൽ പാരിത്രിക ലോകത്തെ പറ്റി ചിന്തിക്കുകയും ഇൽമിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത മഹാൻ, അതാണ് PM. എന്താണ് മഹാനാണ്. അതോടുകൂടെ ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. എം എന്ന് പറഞ്ഞാൽ മഅരിഫത്ത്. ആ മഅരിഫത്തിന്റെ ചിന്തയും മഹാനവറുകളുടെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് PM എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാമം ഒരിക്കലും ഇവിടുന്ന് മറക്കുകയില്ല, ആരും മറക്കുകയില്ല. കാരണം മഹാനവറുകൾക്കുണ്ടായ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവിടുന്ന് ഒരു ഒരു സനദ് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതും അദ്ദേഹം നല്ല നിലയിൽ പൂർത്തിയാക്കി. ഇവിടെ വിജ്ഞാനാർജ്ജം പഠിപ്പിച്ചു. ഇവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് അൽ മർസൂഖ് എന്ന ബിരുദം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നാളെയാണ് ആ പരിപാടി നടക്കുന്നത്. അല്ലാഹു അത് നല്ല നിലയിൽ, ഹൈറായ നിലയിൽ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. പിന്നെ കൂടുതലായി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ മഹത്തായ പരിപാടി അല്ലാഹു പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനം എക്കാലത്തും ഖിയാമത്ത് നാളുവരെ നിലനിൽക്കുകയും ഇവിടുന്ന് പഠിച്ചു കൊണ്ടുപോകുന്ന കുട്ടികൾ നല്ല നിലയിൽ സുന്നത്തെ ജമാഅത്തിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചും കൊണ്ട് നിങ്ങൾ ജീവിക്കണം. അത് മാത്രമല്ല, സമൂഹത്തിന് വെളിച്ചം നൽകുന്ന നിങ്ങളുടെ ആ ദീനീ വിജ്ഞാനം അതെന്നും നിലനിൽക്കണം, അത് പ്രകാശിക്കണം. അത് അള്ളാഹുവിന്റെ നൂറാനിയത്താണ്. ആ നൂറാനിയത്ത് നിങ്ങളുടെ മുഖത്തും അതുപോലെ തന്നെ ഹൃദയത്തിലും തീർച്ചയായും അതിന്റെ പ്രകാശം ഏറ്റവും ഉന്നതമായ നിലയിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇഖ്ലാസായ ഇൽമിനെ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിയത്ത് ഇഖ്ലാസോടുകൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തരും. നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ ഒരു ലക്ഷ്യമാണ്. അതേതാണ്? ഞാൻ ഇൽമു പഠിക്കണം. ഞാൻ ഇൽമു പഠിച്ച ശേഷം ഞാൻ ഒരു ഉഹ്റവിയായ പണ്ഡിതനായിട്ട് ആ ഇൽമിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തകളിൽ വേണം. നിങ്ങളുടെ ലക്ഷ്യം അത് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കാവണം. എനിക്കൊരു മുദരീസ് ആവണം, എനിക്കൊരു ഖതീബ് ആവണം എന്നുള്ള ചിന്തകളിൽ വേണം. ചെറിയ ഒരു മുഅല്ലിമിന്റെ പോസ്റ്റ് കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇൽമു ഉയർന്നു പോകുന്ന നിലയിൽ നിങ്ങളും അത് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വചനത്തോടുകൂടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.